ജീവിത സൗഭാഗ്യമേ ആനന്ദമാൻ ജീവിതം ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ശേഷം കിരീടമുണ്ടെന്നത് ഓർത്തുകിലാനന്ദമാ ക്രൂശിനു ശേഷം കിരീടമുണ്ടെന്നത് ഓർത്തുകിലാനന്ദമാ ക്രൂശിന്റെ ഭാരം കുറയ്ക്കുവാനായി നീളം കുറുതാക്കിലോ സ്വർഗതുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുകില്ല സ്വർഗതുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുകില്ല കഷ്ടങ്ങൾ സാരമില്ല തമ്മിൽ വെളിപ്പെടും തേജസ്സോർത്താ യേശുവിൻ പൊന്മുഖം കാണുന്ന ഭാഗ്യം വർണ്ണിച്ചിടാനാകുമോ യേശുവിൻ പൊന്മുഖം കാണുന്ന ഭാഗ്യം വർണ്ണിച്ചിടാനാകുമോ ിടുവാനൊരു ശരീരമിന്ന് വിശ്വസിപ്പാൻ മനസ്സും സ്നേഹിപ്പതിന്നൊരു ഹൃദയവും പാലിൽ മുക്തി മാർഗമതേ സ്നേഹിപ്പതിന്നൊരു ഹൃദയവും പാലിൽ മുക്തി മാർഗമതേ രക്തത്താൽ കഴുകപ്പെടാം വിശുദ്ധരകീർന്നിടാമേ വാരവിരിവിൽ പറന്നുയരാം തന്റെ വിശുദ്ധരോടൊത്തുമേഘേ വാരവിരിവിൽ പറന്നുയരാം തന്റെ വിശുദ്ധരോടൊത്തുമേഘേ ക്രിസ്തീയ ജീവിത സൗഭാഗ്യമേ ആനന്ദമാം ജീവിതം ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10 പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന്
നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നിൽ നിന്ന് വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറാം, കുന്നുകൾ നീങ്ങാം, പക്ഷേ ദൈവത്തിൻ്റെ കൃപ മാറുകയില്ല. നിത്യനായ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ അതൊരു വലിയ ഭാഗ്യമാണ്, അത് വലിയ അനുഭവമാണ്, അത് വലിയ സമ്പത്താണ്, അതൊരു വലിയ നിധിയാണ്. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗീയ നിക്ഷേപമാണ്. ദൈവം പ്രത്യക്ഷപ്പെടുക. ഹോരേബ് പർവ്വതം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതമാണ്. ഹോരേബ് പർവ്വതം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷമായ പർവ്വതമാണ്. ഹോരേബ് പർവ്വതത്തിൽ യഹോയായ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു. ദൈവം മോശയോട് ഇടപെട്ടു. 80-ാമത്തെ വയസ്സിലാണ് ഹോരേബിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുന്നത്. 3 മാസം പ്രായമുള്ളപ്പോൾ തീർന്നു പോകേണ്ട ജീവിതമായിരുന്നു മോശയുടേത്. 3 മാസം പ്രായമുള്ളപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടിയിലാക്കി, മോശയെ ഞാങ്ങണപ്പെട്ടിയിൽ സൗഖ്യമാക്കി കിടത്തി, അമ്മ ആ ഞാങ്ങണപ്പെട്ടിയുടെ വാതിൽ മൂടി അടയ്ക്കുന്നതിന് മുൻപ് മോനെ വീണ്ടും വീണ്ടും നോക്കി, അവൻ്റെ പൂങ്കവളിൽ ഉമ്മ വച്ച് ആ ഞാങ്ങണപ്പെട്ടി അടച്ചതാണ്. സുഖമായി ആ കുഞ്ഞ് 3 മാസം പ്രായമുള്ള ആ ഇളം പൈതൽ ആ ഞാങ്ങണപ്പെട്ടിയിൽ സുഖമായി ഉറങ്ങിക്കിടക്കുന്നു. അമ്മ നോക്കി അവൻ്റെ കവിളിൽ അമ്മ ഉമ്മ വച്ചപ്പോൾ ആ കുഞ്ഞ് ഉറക്കത്തിൽ പുഞ്ചിരിച്ചു. അമ്മ വീണ്ടും വീണ്ടും നോക്കി, അടയ്ക്കാൻ അല്പം വൈകി എങ്കിലും ധൈര്യപ്പെട്ടു, മൂടി അടച്ചു. ചേട്ടൻ 3 വയസ്സുള്ള അഹ്റോൻ അടുത്ത് നിൽപ്പുണ്ട്. 6 വയസ്സുള്ള പെങ്ങൾ മിരിയാം അടുത്ത് നിൽപ്പുണ്ട്. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ മോശയെ കാണുകയില്ലല്ലോ, ഈ കുഞ്ഞിനെ കാണുകയില്ലല്ലോ. 3 മാസം വളർത്തിയത് തന്നെ അത്ഭുതം. ഫറവോൻ്റെ ആളുകൾ വന്ന് കൊല്ലാതിരിക്കാൻ, കുഞ്ഞ് കരയുമ്പോൾ കരയാതിരിക്കാൻ വായ് പൊത്തിപ്പിടിക്കും. അങ്ങനെ പാവം കൊച്ച് വിക്കനായിപ്പോയി. കരയാൻ പോലും പറ്റിയില്ല. കരയുമ്പോൾ, കരയാൻ തുടങ്ങുമ്പോൾ, പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുമ്പോൾ, കൈകാലിട്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് വേഗം വായ് ഒത്തിപ്പിടിക്കും, അമർത്തിപ്പിടിക്കും. മോശ അങ്ങനെ വളരെ രഹസ്യമായി ആ വീട്ടിൽ വളരുകയായിരുന്നു 3 മാസം. 3 മാസം കഴിഞ്ഞപ്പോൾ ഇനി ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. വിട്ടുകളഞ്ഞേക്കാം. മോശയെ ഞാങ്ങണപ്പെട്ടിയിലാക്കി. ഞാങ്ങണപ്പെട്ടിയെടുത്ത് ആ നീലനദിയിലെ ഓളത്തിന്മീതെ വെച്ചു. നീലനദിയിലെ ചിറ്റോളങ്ങൾ ആ ഞാങ്ങണപ്പെട്ടി വഹിച്ചുകൊണ്ട് പയ്യെ പയ്യെ ഒഴുകി ഒഴുകി നീങ്ങി. പെങ്ങൾ മിരിയാം അവൾ കരയിലൂടെ നടന്നു. ഈ ഞാങ്ങണപ്പെട്ടി അതെങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ, കാണാൻ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണിത്. വർഷങ്ങൾക്ക് മുൻപ് ഞാങ്ങണപ്പെട്ടിയിൽ ആയുസ് തീർന്നു എന്ന് കരുതിയിരുന്ന മോശ, എന്തൊരതിശയം, ആ മോശ വളർന്നു. അത്ഭുതം എന്താണെന്നറിയാമോ? മോശ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെയാണ് വളർന്നത്. പക്ഷേ അമ്മ സ്വന്തം മോന് മുലപ്പാൽ കൊടുക്കാൻ അവിടെ രാജകൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം ശമ്പളം പറ്റി. ഇതെന്തൊരതിശയം! സ്വന്തം മോന് മുലപ്പാൽ കൊടുത്ത് വളർത്താൻ രാജകൊട്ടാരത്തിൽ നിന്ന് ശമ്പളം. എങ്ങനെ? ഫറവോൻ്റെ മകൾ കുളിക്കാൻ വന്ന കുളിക്കടവ്. അവൾ വെറും കുളിയായിരുന്നില്ലത്, അതൊരു ഈശ്വര പൂജയായിരുന്നു, ദൈവ ആരാധനയായിരുന്നു. എന്തിന്? അവൾക്ക് മക്കളില്ല. മക്കളെ കിട്ടാൻ പൂജ നടത്തി, ജലതർപ്പണം ചെയ്ത്, ജലം ആചമിച്ച്, ജലം തർപ്പണം ചെയ്ത്, ജലപൂജ ചെയ്ത്, അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കൊതി പൂണ്ട് നേർച്ച നേർന്ന് കുളിക്കാൻ വന്നതാണ് നീരനദിയിലെ കുളിക്കടവിൽ. അപ്പോഴുണ്ട് ഒരു ഞാങ്ങണപ്പെട്ടി ഇങ്ങനെ പോകുന്നു. ഒരു ഞാങ്ങണപ്പെട്ടി തോഴിയോട് പറഞ്ഞു, എന്താ ഇതൊരു പെട്ടി പോലെ, എന്താണ് നോക്കിയേ? എടുത്തുകൊണ്ട് വന്നു. നോക്കിയപ്പോൾ, തുറന്നു നോക്കിയപ്പോൾ ഒരു ഓമന പൈതൽ, നല്ല ദിവ്യ സുന്ദരനായ ഒരു പൊന്നോമന പൈതൽ. അവൾ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം, ഈശ്വരൻ തന്നതായിരിക്കും. നാം പൂജ നടത്താനല്ലേ വന്നത്? തോഴിയോട് പറഞ്ഞു, നാം ഒരു കുഞ്ഞിനെ കിട്ടാൻ പൂജ നടത്താൻ വന്നതല്ലേ? ഈശ്വരൻ ഇന്നേ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. നമുക്ക് അവിടെ
നീലനദിയിലെ ജലദേവത നമുക്ക് തന്നതായിരിക്കും. ആ കുഞ്ഞിനെ കൊണ്ടുവന്നു, കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ പ്രശ്നം. ഈ തോഴി രാജകുമാരിയും കൂടെ പരസ്പരം പറയുകയാണ്. രാജാവിൻ്റെ മകൾ രാജകുമാരിയും ഈ തോഴിയും കൂടെ പരസ്പരം പറയുകയാണ്, കാര്യം ഇങ്ങനെ കുഞ്ഞിനെ കിട്ടി, തീരെ പിഞ്ചു കുഞ്ഞ്, ഇളം പൈതൽ, ഇതിനെ മുല കൊടുക്കുന്നതിനാരാ? ഈ കുഞ്ഞിന് മുലപ്പാൽ വേണ്ടേ? എന്തോ ചെയ്യും. അന്നേരം ഈ പാവം കൊച്ചു പെങ്ങളുണ്ടല്ലോ മിരിയാം, 6 വയസ്സേ ഉള്ളൂ കൊച്ചിന്. 6 വയസ്സുകാരി ചേർന്ന് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാം കൊച്ചിന് മുല കൊടുത്ത് വളർത്താൻ. ഞാൻ എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാം. ശരി, അങ്ങനെയാകട്ടെ. പോയി സ്വന്തം അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോൻ്റെ പുത്രൻ ചോദിച്ചു, ഈ കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്താമോ? ഞാൻ വളർത്തിക്കൊള്ളാം, നിനക്ക് ശമ്പളം തരാം. ഓ, അടിയൻ വളർത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിൽ വളർത്തുന്നതിന്, സ്വന്തം മോനെ കൊട്ടാരത്തിൽ വളർത്തുന്നതിന് അമ്മയ്ക്ക് ശമ്പളം. കൊട്ടാരത്തിൽ നിന്ന് മാസശമ്പളം, ദിവസശമ്പളമാണോ ആവോ? സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, സ്വർഗം കണ്ട ദൈവവൈതലിനെ സ്വർഗം വളർത്തും. ആരെല്ലാം തടഞ്ഞാലും, ഹല്ലേലൂയ, ആരെല്ലാം തടുത്താലും, സ്വർഗം കണ്ട ദൈവവൈതലിനെ സ്വർഗം വളർത്തും. നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, നിങ്ങളാരും പേടിക്കേണ്ട. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടതാണെങ്കിൽ അവൻ നിങ്ങളെ അനാഥരായിട്ടിട്ട് പോകുകയില്ല, അവൻ നിങ്ങളെ മറികടന്ന് പോകുകയില്ല, അവൻ നിങ്ങളുടെ കാര്യം നോക്കും. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന് സംഘത്തിനക്കാരൻ പറഞ്ഞു. സ്തുത്തിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നീ രക്ഷപ്രാപിക്കുകയും ചെയ്യുമെന്ന് സംഘത്തിനക്കാരൻ പറഞ്ഞു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളോ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സംഘത്തിനക്കാരൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം കരുതുന്നു, സ്വർഗത്തിലെ ദൈവം വളർത്തുന്നു, സ്വർഗത്തിലെ ദൈവം കാക്കുന്നു, സ്വർഗത്തിലെ ദൈവം പോറ്റുന്നു, സ്വർഗത്തിലെ ദൈവം പുലർത്തുന്നു, സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കുന്നു. സ്വർഗീയ സംരക്ഷണം, സ്വർഗീയ കരുതൽ, സ്വർഗീയമായ പരിപാലനം, സ്വർഗീയമായ വാത്സല്യം സ്വർഗത്തിൻ്റെ പ്രജയായി കൊട്ടാരത്തിൽ വളർന്നു വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. തീർന്നു എന്ന് കരുതിയവൻ രാജകുമാരനായി വളരുകയാണ്. സഹോദരങ്ങളെ, എനിക്ക് ഇതിനോട് ചേർത്ത് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെന്ത് പറയുന്നു? ദൈവം നിങ്ങളെ കണ്ടതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അറിഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിഞ്ഞു, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചു, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പേരിട്ടു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തു ജാതികളുടെ ശുശ്രൂഷകനായി, ജാതികൾക്ക് ശുശ്രൂഷകനായി അവൻ നിങ്ങളെ നിയമിച്ചു, പ്രീ അപ്പോയിൻ്റ് ചെയ്തു. വചനം അങ്ങനെയാണ്, വചനം അങ്ങനെയാണ്. മോനെ, നീ അറിഞ്ഞോ ദൈവം നിന്നെ അറിഞ്ഞതാണെന്ന്? മോളെ, നീ അറിഞ്ഞോ സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യം അറിഞ്ഞുവെന്ന്? നീ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോൾ, പ്രാർത്ഥനയില്ലാതെ കഴിഞ്ഞപ്പോൾ, പാപത്തിൻ്റെ പിറകെ ഓടിയപ്പോൾ, അഴുക്കുചാലുകളിൽ നീ വീണ് കിടന്നപ്പോൾ, ദോഷവഴികളിലൂടെ നീ സഞ്ചരിച്ചപ്പോൾ, നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നെ ഉരുവാക്കിയ ദൈവം നിന്നെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുകയായിരുന്നു. ആ വിളി നിലച്ചിട്ടില്ല. ഇന്ന് ഈ ശബ്ദത്തിലൂടെ ആ സ്വർഗീയ സ്നേഹത്തിൻ്റെ വിളി നിൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ദൈവം നിനക്ക് പ്രത്യക്ഷനാവുകയാണ്. ദൈവം നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. അവൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിക്കുകയാണ്. നിന്നിലുള്ള അവൻ്റെ ആശ നിങ്ങളെ അറിയിക്കുകയാണ്. അവൻ്റെ പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി കരുതിയ സീറ്റ് അവൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി കരുതിയ ഭവനം വേറെ ആർക്കും അവൻ മാറ്റി വെച്ചിട്ടില്ല. അവൻ നിങ്ങളെ കാണുന്നു, നിങ്ങളെ അറിയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. നിങ്ങളുടെ അരികത്തേക്ക് അവൻ കരുണയോടെ കടന്നു വന്ന് നിങ്ങളെ ആശ്ലേഷിപ്പാൻ തൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടുന്നു. ദൈവജനമേ, അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? അവനെ നിങ്ങളൊന്ന് കാണുമോ? അവനെ നിങ്ങളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങുമോ? അവൻ്റെ കരുതൽ നിങ്ങളൊന്ന് വിശ്വസിക്കുമോ? അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാവമുള്ളപ്പോഴും തിന്മകൾ വന്നപ്പോഴും മദ്യത്തിൻ്റെ അടിമയായി ജീവിച്ചപ്പോഴും വീട്ടിൽ കലക്കമുണ്ടാക്കിയപ്പോഴും ഭാര്യയെ കഠിനമായി മർദ്ദിച്ചപ്പോഴും മാതാപിതാക്കളെ ധിക്കരിച്ച് തോന്നിയവണം ജീവിച്ചപ്പോഴും കുടുംബം കലക്കിയപ്പോഴും അധ്യാപകരോട് ധിക്കാരമായി പെരുമാറിയപ്പോഴും പഠിത്തം ഉഴപ്പി ആയുസ് നശിപ്പിച്ചപ്പോഴും മോളയെ നിൻ്റെ ഭർത്താവിനെ നീ വേദനിപ്പിച്ച് അന്യപുരുഷൻ്റെ സ്നേഹം തേടി പോയപ്പോഴും ജീവനുള്ള ദൈവം നിന്നെ മറന്നില്ല, നിന്നെ വിട്ടില്ല. അവൻ നിൻ്റെ പിറകെ വരികയായിരുന്നു, നിന്നെ സ്നേഹിക്കുകയായിരുന്നു. അവൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുകയായിരുന്നു. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം
ഒന്നാം വാക്യം, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഉരുവാക്കി, ഗർഭത്തിൽ നിന്നെ ഉരുവാക്കി, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചു. തീർന്നില്ലല്ലോ. പിന്നെ എന്താണ്? വീണ്ടും വായിക്കാം. യെശയ്യാ 46:3, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. യെശയ്യാ 46:3, ഗർഭം മുതൽ വഹിച്ചുകൊണ്ട് വരികയാണ്, അമ്മയുടെ ഗർഭം മുതൽ ചുമന്നുകൊണ്ട് വരികയാണ്, ഒരദൃശ്യകരം ചുമന്നുകൊണ്ട് വരികയായിരുന്നു. ഞാൻ കണ്ടില്ല, പ്രിയരെ നിങ്ങൾ കണ്ടില്ല, ആ കരം നാം കണ്ടില്ല. എന്നാൽ ആ കരം ഇങ്ങനെ നമ്മളെ വഹിച്ചുകൊണ്ട് വരികയായിരുന്നു. അവനെ നാം അറിയാതെ ജീവിച്ചപ്പോഴും അവൻ നമ്മെ വഹിക്കുകയായിരുന്നു. അവനെ നാം വേദനിപ്പിച്ച് ജീവിച്ചപ്പോഴും ആ കരം നമ്മെ ചുമക്കുകയായിരുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്ത് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. ഓ എൻ്റെ ദൈവമേ, വാർദ്ധക്യം വരെയും മാറ്റമില്ലെന്ന്, വാർദ്ധിക്കം വരെയും ഞാൻ അനന്യ. ഐ വിൽ ബി ദ സെയിം അണ്ടു ദ ലാസ്റ്റ് മോമെൻ്റ് ഓഫ് യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞാൻ മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നരക്യൂഹോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഗർഭം മുതൽ ചുമന്നു തുടങ്ങി, ഇനി എന്ന് വരെയാ? ഗർഭം മുതൽ ചുമന്നു തുടങ്ങി എന്ന് വരെ? നരയ്ക്കുന്നത് വരെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? വണങ്ങാതിരിക്കുന്നത് എങ്ങനെ? വന്ദിക്കാതിരിക്കുന്നത് എങ്ങനെ? വാഴ്ത്താതിരിക്കുന്നത് എങ്ങനെ? സ്തോത്രം പറയാതിരിക്കുന്നത് എങ്ങനെ? ഹാലേലുയ പാടാതിരിക്കുന്നത് എങ്ങനെ? നിൻസ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പാടിയ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഹൃദയം നിറഞ്ഞ് സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പോഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും ഞങ്ങൾക്ക് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് നാം സ്തുതിച്ചു പോവില്ലേ? സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നാമം പാടിപ്പോവുകയില്ലേ? പറഞ്ഞു പോവുകയില്ലേ? എന്തുകൊണ്ട്? അവൻ ഗർഭം മുതൽ ചുമന്നു, നരയ്ക്കുവോളം ചുമക്കാമെന്ന്. ജരാനരകൾ വരുമ്പോഴും നിന്നെ ഞാൻ കൈവിടില്ലെന്ന്. ശരീരം തളരുമ്പോഴും നിന്നെ കൈവിടില്ല. സന്ധിവേദന വരുമ്പോഴും കൈമുട്ടുകളും കാൽമുട്ടുകളും ചലിക്കാതെ വരുമ്പോഴും നാവ് കൊഞ്ഞച്ചു പോകുമ്പോഴും പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോഴും മോനെ നിന്റെ ശ്വാസഗതി മന്ദഗതിയിലാകുമ്പോഴും കുഞ്ഞെ നിന്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുമ്പോഴും നിൻ്റെ കാതിൻ്റെ കേൾവി കുറയുമ്പോഴും ഞാൻ നിന്നെ ചുമന്നുകൊള്ളാം. ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ മറക്കില്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നോക്കാം, 49:1, യെശയ്യാ പ്രവാചകൻ പുസ്തകം 49:1. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. സ്തോത്രം. എന്ത്? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തീർന്നില്ല. വീണ്ടും 5 49:5, ഇപ്പോഴോ യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ, ഗർഭത്തിൽ എന്നെ നിയമിച്ചു, നിർമ്മിച്ചു, ദാസനായിട്ട് അന്നേ നിർമ്മിച്ചു കഴിഞ്ഞു. അന്നേ ദാസനായി നിർമ്മിച്ചു കഴിഞ്ഞു. തീർന്നില്ല. യിരെമ്യാ പ്രവാചന പുസ്തകം 1:4-5, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ യിരെമ്യാ പറയുകയാണ്, എനിക്ക് ഒരു അരുളപ്പാടുണ്ടായി. കേൾക്കൂ. 5:1, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു മോനെ. നീ ഡ്യൂട്ടി ജോയിൻ ചെയ്താൽ മതി. അപ്പോയിൻ്റ്മെൻ്റ് തന്നു കഴിഞ്ഞു. പ്രവാചകനായി നിന്നെ ഞാൻ അപ്പോയിൻ്റ് ചെയ്തു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മോശയെ ദൈവം മുൻകണ്ടതാണ്.
ദൈവം വളർത്തിക്കൊണ്ട് വരികയാണ്. ദൈവീക പദ്ധതിയിൽ ദൈവം മുന്നോട്ട് നയിക്കുന്നു. മോശ അറിഞ്ഞില്ല എന്തിനാണ് ദൈവം പ്രത്യക്ഷനായതെന്ന്. എന്തിനാണ് എൻ്റെ 80-ാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷനായത്? ഈ 40 കൊല്ലം ഞാൻ മിദ്യാനിൽ എൻ്റെ അമ്മായപ്പനായി ഇത്രോവിൻ്റെ ആടുകളെ നോക്കി ഒരു വേലക്കാരനെ പോലെ ആ വീട്ടിൽ ജീവിച്ചു. മരുമോനാണെങ്കിലും വേലക്കാരനെ പോലെ ജീവിച്ചു. ഞാൻ എന്തിനാണ് ഈ മലഞ്ചെരിവിലൂടെ നടന്നത് അറിഞ്ഞില്ല. ഇന്നറിഞ്ഞു, ഇന്നറിഞ്ഞു. എന്തറിഞ്ഞു? എന്നെ ഈ ദൈവം എന്തിനാണ് ഒരുക്കിക്കൊണ്ടുവരുന്നത്? ദൈവം എന്നെ എന്തിനാണ് ഒരുക്കിക്കൊണ്ടുവരുന്നത്? വായിക്കാം. പുറപ്പാട് പുസ്തകം 3:1 മുതൽ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറ് മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരി പഴിച്ചുകളുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിനുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ട് ഊഴി വിചാരന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ആകയാൽ വരിക, എൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ ഫറവോൻ്റെ അടിവത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോനെ, നിന്നെ ഞാൻ വലിയ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. നീ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ കണ്ട് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. ഊഷരമായ മരുഭൂമിയിൽ കൂടി നീ സഞ്ചരിച്ചപ്പോൾ, മലഞ്ചെരുവിലൂടെ ആടുകളുടെ പുറകെ നീ നടന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീലനദിയിലെ ചിറ്റോളങ്ങളിൽ ആടിയും ഉലഞ്ഞും തേങ്ങിയും ആ ചെറിയ ഞാങ്ങണപ്പെട്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ആദ്യത്തെ 40 വർഷം നീ ജീവിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നു. മോനെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് വലിയൊരാശയുണ്ട്. നീ എൻ്റെ ആശ നിറവേറ്റുമോ? എൻ്റെ ജനം അവർ വലയുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ജനം ഇടയില്ലാത്ത ആടുകളെ പോലെ അലയുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ജനം ഇതാ നാഥനില്ലാത്ത പാവപ്പെട്ട ജനം വലയുന്നത് ഞാൻ കാണുന്നു. അടിമവേലയെടുത്ത് തളരുന്നത് ഞാൻ കാണുന്നു. അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ വലയുന്നത് ഞാൻ കാണുന്നു. അവരെ ഫറവോൻ്റെ അടിമത്തത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് വിടുവിക്കാൻ മോനെ, നീ എൻ്റെ പ്രതിനിധിയായി നീ ഒന്ന് മിസ്രയീമിലേക്ക് കടന്നു ചെല്ലുമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മിൽ ആശ വച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ അവൻ നോക്കുന്നില്ല. എല്ലാം പാഴായിപ്പോയി എന്നോർത്ത് മോനെ, നീ നിരാശപ്പെടേണ്ട. ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടോ എന്ന് മോളെ നീ ചിന്തിക്കേണ്ട. ഇനി എനിക്ക് നല്ല കാലം കിട്ടുമോ എന്ന് കുഞ്ഞെ നീ അല്പം പോലും സംശയിക്കേണ്ട. എനിക്കൊരു ഭാവിയുണ്ടോ? എനിക്ക് ഇനിയൊരു നല്ല കാലം കിട്ടുമോ? എനിക്കൊരു ശോഭനമായ ഭാവിയുണ്ടോ? ഞാൻ തകർന്നു പോയില്ലേ? ഞാൻ ആത്മീയമായി മന്ദിച്ചു പോയില്ലേ? ഞാൻ ഒന്നിനും കൊള്ളാത്തനായി പോയില്ലേ? ഞാൻ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയില്ലേ? ഞാൻ അഴുക്കിയാലിൽ വീണുപോയില്ലേ? ഞാൻ കൊള്ളരുതാത്ത കൂട്ടുകെട്ടിൽ പോയില്ലേ? എൻ്റെ ദൈവമേ, എനിക്കൊരു നല്ല കാലമുണ്ടോ? നിങ്ങളാരും ഭാരപ്പെടേണ്ട. കഴിഞ്ഞ കാലത്തിൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരാൻ ഒരു രക്ഷകൻ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ പോരായ്മകളെല്ലാം നികത്തിത്തരാൻ, കഴിഞ്ഞ കാലത്ത് വന്നുപോയ സകല തിന്മകളുടെയും എല്ലാ ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ തരാൻ കരുണയുള്ള കർത്താവ് ജീവിക്കുന്നുണ്ട്. സകല ബന്ധനങ്ങളും അഴിച്ച് സകല തിന്മകളും മാറ്റി സകല ദുഷ്കൃത്യങ്ങളിൽ നിങ്ങളെ വീണ്ടെടുത്ത് ഒരു പുതിയ നല്ല കാലം തരാൻ യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. ഇതിനെ അഴിച്ചു വിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ഈ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. പ്രിയപ്പെട്ടവരെ, യേശുവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും യേശുവിന് ആവശ്യമുണ്ട്. ഈ തലമുറയിൽ
വിശുദ്ധിയുടെ ദീപശിഖ കരത്തിലെ ഊന്നിപ്പിടിച്ചുകൊണ്ട്, കരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണയുള്ള കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ യേശുക്രിസ്തുവിൽ ആശയോടെ നോക്കുകയാണ്. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സമാധാനവും പാപം വിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഖ്യവും എന്ത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ദീപശിഖകളായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ആശയോടെ നോക്കി നിൽക്കുകയാണ്. എല്ലാം വിട്ടുള്ളതാണ് ക്രിസ്തീയ ജീവിതമെന്ന്, എല്ലാം ത്യജിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന്, എല്ലാം യാഗമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന്, ലോകത്തെ മായയായി എണ്ണുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന്, ഈ പണം എന്ന് പറയുന്നത് നിസ്സാരമാണ് എന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരായി നാം ഓരോരുത്തരും തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമോ എന്ന് കരുണയുള്ള കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ആത്മീയം അഭ്യസിപ്പിച്ച ഒരു വളരെ പരിശുദ്ധനായ ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു. ആത്മീയത്തിൻ്റെ വഴിയിൽ എന്നെ കരം പിടിച്ച് നടത്തിയ വളരെ പരിശുദ്ധനായ ഒരു ദൈവദാസൻ. അദ്ദേഹം പറയാറുണ്ട്, ഈ വക്രതയും കോട്ടുമുള്ള തലമുറയിൽ ഒരു വിശുദ്ധിയുടെ ജീവിതം സാധാരണ മനുഷ്യന് സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരഞ്ച് പേരെങ്കിലും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഒരു സാധാരണ മനുഷ്യന് വിശുദ്ധി സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നിൽപ്പാൻ മനസ്സുള്ള ഒരഞ്ച് പേരെങ്കിലും ഉണ്ടാകുമോ, നിങ്ങളങ്ങനെ ഒരു സമർപ്പണം എടുക്കുമോ എന്ന് ഞങ്ങളോടൊരിക്കൽ ചോദിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ മൂഖമായി, ഞാൻ നിശബ്ദമായി, ഞാൻ തലവ താഴ്ത്തി ഹൃദയം കാണും ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കതിന് സമ്മതമാണ്, എനിക്കതിന് ആഗ്രഹമാണ്, എനിക്കതിന് കൊതിയാണ്. കർത്താവേ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. നിൻ്റെ വിശുദ്ധൻ്റെ നാവിൽ കൂടി വന്ന ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവേ ഞാൻ നിന്നുകൊള്ളാം. ഒരു വിശുദ്ധനായി ഈ തലമുറയിൽ നിൽക്കാൻ എൻ്റെ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ചെളി പറ്റാതെ ഈ മണ്ണങ്കട്ടയ്ക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവെ പണവും പ്രതാപവും എല്ലാം മായയാണെന്ന് എണ്ണിക്കൊണ്ട് കരുണയുള്ള കർത്താവെ മനുഷ്യരുടെ ബഹുമാനവും പ്രീതിയും എല്ലാം നിസ്സാരമെന്ന് പരിഗണിച്ചുകൊണ്ട് നാഥ ഒരു പുതിയ മനുഷ്യനായി ഞാൻ നിന്നുകൊള്ളാം എന്ന് ഞാൻ അന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഞാൻ തികഞ്ഞവനായില്ല, പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ തികവിൻ്റെ പാതയിലൂടെ കരുണയുള്ള കർത്താവിനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കിക്കൊണ്ട് പോകുവാൻ ജീവനുള്ള ദൈവനെ അഭ്യസിപ്പിക്കുകയാണ്. അവൻ വിജയാളിയാണ്, അവൻ ജേതാവാണ്, അവൻ ജയിച്ച് മുന്നേറിയവനാണ്. അവൻ്റെ പിറകെ വരുന്നവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും മതിയായവനായി അവൻ നിൽക്കുകയാണ്. അവനിതാ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്നു. ഒരേ പർവ്വതം, പ്രത്യക്ഷതയുടെ പർവ്വതം നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാം പറയാനുണ്ടോ എല്ലാം ക്രിസ്തുവിനോട് പറഞ്ഞുകൊള്ളൂ. കർത്താവേ എൻ്റെ ആയുസ് നിനക്ക് ഞാനിതാ തരുന്നു, എൻ്റെ ഈ മായയായ ജീവിതം നിനക്കിതാ ഞാൻ വെച്ചു തരുന്നു. ഈ നിസ്സാരമായ ആയുഷ്കാലം, ഈ ക്ഷണികമായ ആയുഷ്കാലം, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയായി ആയുഷ്കാലം നിന്റെ പൊന്നു കരങ്ങളിലേക്ക് ഞാനിതാ വെച്ചു തരുന്നു. ഉടയവനെ എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് ഒരു പുതിയ സമർപ്പണം ഞാനിതാ എടുക്കുകയാണ്. ഇന്നു മുതൽ നാഥ ഞാൻ ക്രിസ്തു യേശുവിൻ്റെ അടിമ. യേശുവേ ഇന്നു മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. യേശുവേ ഇന്നു മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസി. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ അടിമ. നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയൂ, പുതിയ പ്രതിഷ്ഠയെടുക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്നുള്ള ഉറപ്പ് പ്രാപിക്കൂ. അവൻ്റെ തിരുരക്തത്താലുള്ള കഴികൾ പ്രാപിക്കൂ. ഒരു പുതിയ വിശുദ്ധ ജീവിതം നിങ്ങൾ ആരംഭിക്കൂ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. പുതിയ കാഴ്ചപ്പാടും പുതിയ വീക്ഷണവും പുതിയ ദർശനം എല്ലാവർക്കും നൽകണമേ. പുതിയ പ്രത്യക്ഷതയുടെ അനുഭവം ഓരോരുത്തരും പ്രാപിച്ചുകൊണ്ട് പുതിയ വീക്ഷണത്തോടെ എഴുന്നേറ്റ് അവിടുത്തെ വേല ചെയ്യുവാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ശാപദോഷങ്ങളിൽപ്പെട്ട് ഉലയുന്നവർക്ക് മോചനം കൊടുക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴിയെത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തോടെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. മഹത്വം രാജാതിരാജൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമീൻ.